ബ്രഹ്മപുരത്തേക്കുള്ള കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യവണ്ടി തൃക്കാക്കര നഗരസഭാ ഭരണസമിതി തടഞ്ഞു ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ നേതൃത്വത്തിലാണ് ചെമ്പുമുക്കിൽ വണ്ടി തടഞ്ഞത് കൊച്ചി കോർപ്പറേഷന്റെ മാത്രം മാലിന്യമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ മാലിന്യവണ്ടി തൃക്കാക്കരയിലൂടെ കടത്തി വിടില്ലെന്ന് അജിത തങ്കപ്പൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കോടതി ഉത്തരവിട്ടിരിക്കുന്നത് തൃക്കാക്കര നഗരസഭ മാത്രമല്ല കൊച്ചി കോർപ്പറേഷൻ അടക്കം ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കോടതിയുടെ ഉത്തരവിനെ എന്താണ് അത് തുരം തുരങ്കം വെക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അട്ടിമറിച്ചുകൊണ്ടിട്ടാണ് ഇന്ന് നമ്മുടെ നഗരസഭയുടെ കവാടത്തിൽക്കൂടി വേസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആശങ്ക ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് തൃക്കാക്ക നഗരസഭയുടെ മാലിന്യം കൂടി അവർ പരിഗണിക്കണം കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർച്ചേരികയാണ് പ്രശാന്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യം നിലവിൽ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാത്തതിനെ തുടർന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധവും വണ്ടി തടയലുമെല്ലാം വരും ദിവസങ്ങളിലും ഇത് ശക്തമാക്കാനാണ് തീരുമാനം എന്തൊക്കെയാണ് വിശദാംശം ജൂലിയറ്റ് അങ്ങനെ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം തൃക്കാക്കര നഗരസഭ അടക്കം മൂന്ന് നഗരസഭയുടെയും രണ്ട് പഞ്ചായത്തുകളുടെയും അടക്കമുള്ള അതായത് കൊച്ചി കോർപ്പറേഷന് പുറത്ത് ഇത്തരം ഈ അഞ്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജൈവ മാലിന്യം കൊണ്ടുപോയി സംസ്കരിച്ചിരുന്നത് കൂട്ടിയിട്ടിരുന്നതൊക്കെ ബ്രഹ്മപുരം പ്ലാന്റിലാണ് അവിടെ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ സമീപ പ്രദേശ കൊച്ചി കോർപ്പറേഷന് പുറത്തുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോർപ്പറേഷൻ എടുത്തത് കൊച്ചി കോർപ്പറേഷനിലെ മാത്രം മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് അത് ആണ് ഇന്ന് തടഞ്ഞിട്ടുള്ളത് അതായത് തൃക്കാക്കര നഗരസഭാ അധ്യക്ഷയും അതുപോലെ തന്നെ ഭരണസമിതിയും പറയുന്നത് തൃക്കാക്കരയിലൂടെ ഈ മാലിന്യം കോർപ്പറേഷനെ മാത്രം മാലിന്യം കൊണ്ടുപോകാൻ പറ്റില്ല ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതായത് ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചാണ് കൊണ്ടുപോകുന്നത് ആരോപണം കൂടി നഗരസഭ ഉന്നയിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ബ്രഹ്മപുരത്തേക്ക് കൊച്ചി കോർപ്പറേഷനെ മാലിന്യം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തൃക്കാക്കര നഗരസഭയിലെ ജൈവ മാലിന്യം കൂടി കൊണ്ടുപോകേണ്ടി വരും അല്ലാതെ കോർപ്പറേഷനെ മാത്രം മാലിന്യം കൊണ്ടുപോകാൻ അനുവദിക്കില്ല അത് തടയുമെന്ന നിലപാട് തന്നെയാണ് നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു തൃക്കാക്കര നഗരസഭ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാലിന്യ വണ്ടികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ചർച്ചകളിലൂടെ തൃക്കാക്കര നഗരസഭയുടെ മാലിന്യം കൂടി ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇന്ന് സമരം നടത്തി ഇതുവഴി വന്ന രണ്ട് ലോറികളും കോർപ്പറേഷൻ്റെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ രണ്ട് മാലിന്യ വണ്ടികളും നഗരസഭ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ നേതൃത്വത്തിൽ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം പോലീസ് എത്തി പോലീസ് എത്തി നഗരസഭാ അധ്യക്ഷയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഈ രണ്ട് മാലിന്യ വണ്ടികളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാത്രമല്ല തുടർ സമരങ്ങൾ നാളെ മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഒരു വണ്ടികളും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് തൽക്കാലം ഇവിടെ നിന്നും ഭരണസമിതി തൃക്കാക്കര നഗരസഭ ഭരണസമിതി ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവർ പറയുന്നത് കോർപ്പറേഷന്റെ വാഹനം ഇനി വന്നാലും തടയും നാളെ മുതൽ സമരം ശക്തമാക്കും ഒരു കാരണവശാലും കൊച്ചി കോർപ്പറേഷന്റെ മാത്രം മാലിന്യം ബ്രഹ്മപുരം സംസ്കരിക്കുക എന്ന തീരുമാനം അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത് ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കണം തൃക്കാക്കര നഗരസഭ അവരുടെ മാലിന്യം അവരുടെ നഗരസഭയിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് അത് ശരി പ്രശാന്ത് നിലമ്പൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ബ്രഹ്മപുരത്തേക്കുള്ള കൊച്ചി കോർപ്പറേഷന്റെ മാലിന്റെ വേണ്ടിയാണ് തൃക്കാക്കര നഗരസഭാ ഭരണസമിതി തടഞ്ഞത്